വീട്ടിൽ നിന്ന് ജോലിക്ക് വന്നാൽ മക്കളെ കാണാൻ മക്കൾക്ക് കാണാൻ വീട്ടിൽ തിരിച്ചെത്തും എന്നതിൻ്റെ ഗ്യാരണ്ടി വേണം. കാട്ടാനപ്പേടിയിൽ പ്ലാന്റേഷൻ തൊഴിലാളികൾ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. മുൻപത്തെ വീഡിയോകൾക്ക് നൽകിയ പ്രോത്സാഹനത്തിന് നന്ദി അറിയിക്കുന്നു. തുടർന്നും അഭിപ്രായങ്ങൾ അറിയിക്കണം. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. തൊഴിലാളികൾ പ്ലാന്റേഷൻ ജോലിക്ക് വന്നാൽ തിരികെ വീട്ടിലെത്തി മക്കളെ കാണാനോ മക്കൾക്ക് കാണാനോ ഉറപ്പില്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് ചാലക്കുടിയിൽ പറഞ്ഞു. ചാലക്കുടി വാഴച്ചാൽ ഡി എഫ് ഒ ഓഫീസുകൾക്ക് മുന്നിൽ കാലടി പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യന് സംരക്ഷണം നൽകാത്ത സ്ഥിതിവിശേഷം രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടതിലും അതിന് പരിഹാരം കാണാത്തതിലും വനം വകുപ്പിനും ഉദ്യോഗസ്ഥ മേധാവികൾക്കും ചെറുതല്ലാത്ത പങ്കുണ്ട്. നട്ടുച്ചയ്ക്ക് കൂർക്കം വലിച്ചുറങ്ങുന്ന അവസ്ഥയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനമാണ് കാട്ടിൽ നിന്ന് നാട്ടിലിറങ്ങുന്ന ആനകൾ ആളുകളെ ആക്രമിക്കുന്നതെന്ന പ്രത്യയശാസ്ത്ര വിശദീകരണം കൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാവില്ല. ശാശ്വതമായ പരിഹാരമാണ് വേണ്ടതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വന്യജീവികളുടെ ശല്യത്തിന് പരിഹാരം കാണുക, ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൊഴിലാളികൾ മാർച്ചും ധർണയും നടത്തിയത്. ധർണയിൽ സി കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി, സി പി എം ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജിനീഷ് പി ജോസ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ കെ റിജേഷ്, മായ ശിവദാസൻ, പി യു ജോമോൻ എന്നിവർ സംസാരിച്ചു. നട്ടുച്ചയ്ക്ക് കണ്ണു തുറന്ന് കൂർക്കം വലിച്ചുറങ്ങുന്നു. വനം വകുപ്പിന് ഇത്തരത്തിൽ ഒരു സ്ഥിതിവിശേഷം നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടതിൽ അതിന് പരിഹാരമുണ്ടാക്കാത്തതിൽ വനം വകുപ്പിനും അതിൻ്റെ ഉദ്യോഗസ്ഥ മേധാവികൾക്കും ചെറുതല്ലാത്ത പങ്കുണ്ട് എന്ന് പറയാൻ എനിക്കൊപ്പമില്ല. ഒപ്പിട്ട് ശമ്പളം വാങ്ങി പോയാൽ മാത്രം മതിയോ? എന്താണ് പരിഹാരം? കാലാവസ്ഥാ വ്യതിയാനമാണ് ആന കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്നതും ആളുകളെ ആക്രമിക്കുന്നതും എന്ന പ്രത്യയശാസ്ത്ര വിശദീകരണം മാത്രം പറഞ്ഞാൽ പ്രശ്നം പരിഹരിക്കും. കാലാവസ്ഥ മാറുന്നുണ്ട്, അന്തരീക്ഷത്തിൻ്റെ ചൂട് കൂടുന്നുണ്ട്, ജലനിരപ്പ് ഉയരുന്നുണ്ട്, മനുഷ്യജീവനും ജീവിതവും അതിൻ്റെ ഭാവി വളരെ ഗൗരവതരമായ ചോദ്യം ചെയ്യപ്പെടലിന് വിധേയമായിട്ടുണ്ട്. ഇതൊക്കെ സത്യമാണ്. ഇവിടെ പരിഹാര നടപടി എന്ത് എന്നാണ്. എല്ലാവരുടെ പ്രശ്നം എന്താ? വീട്ടിൽ നിന്ന് ജോലിക്ക് വന്നാൽ മക്കളെ കാണാൻ മക്കൾക്ക് കാണാൻ വീട്ടിൽ തിരിച്ചെത്തും എന്നതിൻ്റെ ഗ്യാരണ്ടി വേണം. ആ ഗ്യാരണ്ടി ഇന്നില്ല എന്നതല്ലേ പ്രശ്നത്തിന് അടിസ്ഥാനമായ കാര്യം. ഈ കാട്ടാന ശല്യത്തെ തുടർന്ന് ജീവൻ പിന്നെ നഷ്ടപ്പെടും എന്ന ഭയത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണം. അതിന് നടപടികൾ സ്വീകരിക്കണം. ഹ്രസ്വകാല നടപടികൾ, ദീർഘകാല നടപടികൾ, അതോടൊപ്പം തന്നെ പണച്ചെലവ് ഏറിയ നടപടികളുണ്ട്. ഇപ്പോ കിടങ്ങ് കുഴിക്കുക ഒരു പരിഹാരമാണ്.